തൃപ്തി ദേശായിയുടെ വരവ് ഒരു മാധ്യമം മാത്രമേ അറിഞ്ഞുള്ളൂവെന്ന് കടകംപള്ളിയുടെ പരോക്ഷ വിമർശനം വന്നതിന്റെ പശ്ചാത്തലത്തിൽ മറുപടിയുമായി ജനൻ ടിവി എത്തിയിരിക്കുകയാണ്. നവംബർ 20 ശേഷം തൃപ്തി ദേശായി ശബരിമലയിൽ എത്തുമെന്ന ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജനത്തിന്റെ മറുപടി. ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവന തെറ്റാണെന്ന് തെളിയുന്നതായും ജനം പറയുന്നുണ്ട്. തൃപ്തി ദേശായി നവംബർ 20 ശേഷം ശബരിമല സന്ദർശിക്കാൻ എത്തുമെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഒരാഴ്ച മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനിടെയാണ് തൃപ്തിയുടെ നീക്കങ്ങൾ പുറത്തുവിട്ടതിന് ജനം ടിവിയെ പരോക്ഷമായി വിമർശിച്ച് കടകംപള്ളി രംഗത്തെത്തിയത്. നവംബർ 20 ശേഷം ശബരിമല സന്ദർശിക്കുമെന്നും സുരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്നും തൃപ്തി ദേശായി പറഞ്ഞതായി നവംബർ 16 ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സുരക്ഷ നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിലും താൻ ശബരിമലയിൽ പോകുമെന്നാണ് അന്ന് ഇവർ പ്രതികരിച്ചത്. എന്നാൽ തൃപ്തിയുടെ വരവ് ഒരു മാധ്യമം മാത്രമേ അറിഞ്ഞുള്ളൂവെന്നാണ് മന്ത്രി പറയുന്നത്. ശബരിമലയിൽ ആചാരലംഘനം നടത്താനായി തൃപ്തി ദേശായിയും സംഘവും എത്തുമെന്ന് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ സംസ്ഥാന സർക്കാരോ പോലീസോ ഇതു സംബന്ധിച്ച് മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല എന്നാണ് തൃപ്തിയുടെ വരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ശബരിമല ആചാര ലംഘനത്തിനുള്ള പദ്ധതിയുമായി തൃപ്തി ദേശായി കേരളത്തിലെത്തിയത്. തൃപ്തിക്കൊപ്പം കഴിഞ്ഞ തവണ ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയ ബിന്ദു അമ്മണിയും ഭൂമാതാ ബ്രിഗേഡ്സിന്റെ മറ്റ് 4 പ്രവർത്തകരും ഉണ്ടായിരുന്നു. അതേസമയം ശബരിമല ദർശനത്തിനായി കേരളത്തിലെത്തിയ തൃപ്തി ദേശായിക്കും സംഘത്തിനും സുരക്ഷ നൽകില്ലെന്ന് പോലീസ് അറിയിച്ചതായി കർമ്മസമിതിയും വെളിപ്പെടുത്തി. പോലീസിൽ നിന്നും ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ ഓഫീസിലെ പ്രതിഷേധം കർമ്മസമിതി അവസാനിപ്പിച്ചു. അതേസമയം തൃപ്തി ദേശായിക്കും സംഘത്തിനും എയർപോർട്ടിൽ പോകാനുള്ള സുരക്ഷ പോലീസ് നൽകും. ശബരിമല ദർശനം നടത്താൻ 4 സംഘത്തിനൊപ്പം ഇന്ന് പുലർച്ചെയാണ് തൃപ്തി ദേശായി കേരളത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് മുൻപ് ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മണിയും സംഘവും ഒപ്പം ചേരുകയായിരുന്നു. എന്നാൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിയ സംഘത്തിന് നേരെ അയ്യപ്പ ധർമ്മസമിതി പ്രവർത്തകർ പ്രതിഷേധിച്ചു. തുടർന്ന് ഹിന്ദു ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ ശ്രീനാഥനിയാൽ ബിന്ദു അമ്മണിക്ക് നേരെ മുളക് സ്പ്രേ അടിച്ചു. ഇയാളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലും എടുത്തു. യുവതീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി വിധിയിൽ അവ്യക്തത ഉള്ളതിനാൽ തന്നെ ശബരിമല കയറാൻ സുരക്ഷ നൽകാനാകില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. യുവതീ സംഘത്തിന്റെ വരവിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യം പോലീസ് തൃപ്തിയെയും സംഘത്തെയും അറിയിച്ചിട്ടുണ്ട്. ഭീഷണി ചൂണ്ടിക്കാട്ടി തിരിച്ചു പോകണമെന്ന അഭ്യർത്ഥനയാണ് തൃപ്തി ദേശായിയെയും സംഘത്തെയും പോലീസ് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.